നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സൂര്യനിൽ നിന്ന് വീണ്ടും തീജ്വാലകൾ വരുന്നു വിസ്ഫോടനത്തെ തുടർന്നാണ് കോറണൽ മാസ് ഇജക്ഷനുകൾ വീണ്ടും രൂപപ്പെട്ടിരിക്കുന്നത് ഇതേ തുടർന്ന് സൂര്യൻ വീണ്ടും തീതുപ്പിയിരിക്കുകയാണ് ഇവ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ ഇന്ന് വന്ന് ഇടിക്കാനാണ് സാധ്യത നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ ആണ് മുന്നറിയിപ്പ് നൽകിയത് ഒന്നല്ല മൂന്ന് കൊറോണൽ മാസ് ഇഞ്ചക്ഷനുകളാണ് എത്തിയത് അതിനർത്ഥം മൂന്ന് അതിശക്തമായ സൗരജാലകൾ ഭൂമിയിലേക്ക് എത്തുമെന്നാണ് ഈ സി എം ഈകൾ സൂര്യനിൽ അടുത്തിടെ ഉണ്ടായ ഏറ്റവും ശക്തമായ വിസ്ഫോടനത്തിൽ രൂപപ്പെട്ടതാണ് അതുകൊണ്ട് ഇവയ്ക്ക് തീവ്രത വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഇവ മൂന്നും കൂടി ഒന്നായി കൊടുങ്കാറ്റിന്റെ രൂപത്തിലാണ് എത്തുക രാക്ഷസ രാക്ഷസജ്വാലകൾ എന്നിവയെ വിശേഷിപ്പിക്കാം അതേസമയം ഇന്ന് രാവിലെയോ അതിനു ശേഷമോ ഇവ ഭൂമിയിലേക്ക് എത്താമെന്ന സൂചനയാണ് ശാസ്ത്രജ്ഞർ നൽകുന്നത് ചിലപ്പോൾ ഇവ വൈകാനുള്ള സാധ്യതയും ശക്തമാണ് സൂര്യനിലെ സൺസ്പോട്ട് എ ആർ മുപ്പത്തഞ്ച് പതിനാലിൽ നിന്നാണ് ഈ വിനാശകാരികളായ സൗരജ്വാലകൾ രൂപം കൊണ്ടത് ഇവിടെയാണ് വിസ്ഫോടനം ഉണ്ടായത് ഏറ്റവും സജീവമായ സൺസ്പോട്ടുകളിലൊന്നാണ് എ ആർ മുപ്പത്തിയഞ്ച് പതിനാല് ഡിസംബർ പതിമൂന്ന് മുതൽ ഇവ തുടർച്ചയായി തീതുപ്പിക്കൊണ്ടിരിക്കുകയാണ് രാക്ഷസ ജ്വാലകൾക്ക് അതിവേഗം കൈവരിക്കാനും സാധിച്ചിട്ടുണ്ട് എക്സ് ടു പോയിൻറ് ക്ലാസ് വിഭാഗത്തിൽ വരുന്ന അതിശക്തമായ ജ്വാലകളാണിത് അടുത്തിടെ വൻ അതിശക്തമായ സൗര കൊടുങ്കാറ്റുകളിൽ ഒന്നാണിത് ഈ വാരാന്ത്യം മുഴുവൻ ഭൗമകാന്തിക പേമാരി തന്നെ സൃഷ്ടിക്കാനുള്ള കരുത്തും ഊർജവും ഈ തീജ്വാലകൾക്കുണ്ട് അതാണ് ഇവയെ അപകടകാരികളാക്കുന്ന ജി ടു വിഭാഗത്തിൽ വരുന്ന ഭൗമകാന്തിക കൊടുങ്കാറ്റിലുള്ള സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഇവ ജി വിഭാഗത്തിലുള്ള തീവ്ര കൊടുങ്കാറ്റായി മാറാനുള്ള സാധ്യതകളുണ്ടെന്നും പറയുന്നുണ്ട് കാരണം സാഹചര്യങ്ങൾ അത്തരത്തിലാണ് ഇവ വലിയ പ്രതിസന്ധികൾ ഭൂമിക്കുണ്ടാക്കും പ്രത്യേകിച്ച് ഭൂമിയുടെ മാഗ്നോറ്റിസ്ഫിയറിന് ഇവ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഭൂമിയുടെ ഭൗമകാന്തിക മണ്ഡലം സ്വാധീനം ചെലുത്തുന്ന മേഖലയാണിത് സൂര്യനിലെ നിരന്തരമായ വിസ്ഫോടനങ്ങളെ തുടർന്നാണ് ഈ കൊടുങ്കാറ്റികൾ ഭൗമകാന്തിക മണ്ഡലത്തെ ലക്ഷ്യമിട്ടതെന്നാണ് കാരണം രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പത്തിന് ശേഷമുള്ള ഏറ്റവും തീവ്രമായ സൗര കൊടുങ്കാറ്റാണ് ഇപ്പോൾ വരുന്നത് ആറ് വർഷം മുതൽ എക്സ് എയ്റ്റ് പോയിന്റ് ടു വിഭാഗത്തിലുള്ള കൊടുങ്കാറ്റാണ് ഉണ്ടായത് ഇവ സൺസ്പോട്ടിൽ നിന്നാണ് രൂപം കൊണ്ടത് രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സൗര കൊടുങ്കാറ്റായിരുന്നു ഇത് ഭൂമിയിൽ ആശയവിനിമയ സംവിധാനങ്ങളെല്ലാം നിശ്ചലമാവുകയും ചെയ്തു ജി പി എസ് ഇന്റർനെറ്റ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളുടെയും ഇവ ബാധിക്കും അത് ഭൂമിയിലെ പ്രവർത്തനങ്ങളെ തന്നെ ബാധിക്കും എന്നാണ് പറയുന്നത്